Hi friends, welcome to my channel. Pine seed vechitta zero money le cheyedukkan pattana nalla adipoli flower vase aanu indu nammal cheyedukkanayittu povunnathu. Indinayittu namukku vendana sadhanangala oru A4 size sheet paper venam pinna pine seed Pine seed, ñanude color cheythu edukkanayittu thodangona. Ippol namukku ivide oru light blue shade il oru color namukku aavashyamundayirunnu. Pakshe adendile undayirunnilla. Adondu njan da korchu white paint il blue onnu mix cheythu oru light shade blue ñanude cheythu edukkunnundu. Appo ningalude il oru light shade undennundengil adu cheythu edukka. ഇതുപോലെ നമുക്ക് സീഡ് പെയിന്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് പ്യൂർ ആയിട്ടും ബ്ലൂ ഷേഡ് മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്. ഡാർക്ക് ബ്ലൂം ചെയ്യുന്നുണ്ട്, ഒരു ലൈറ്റ് കളറിൽ ഒരു ബ്ലൂം കൊടുക്കുന്നുണ്ട്, പിന്നെ വൈറ്റും അതിനകത്ത് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ മിക്സ് ചെയ്ത് കളർ ഇതാ. ഇതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എങ്ങനെയാണെന്ന് തോന്നുന്ന രീതിയിൽ ഇതേപോലെ ചെയ്തെടുക്കുക. ഫസ്റ്റ് സീഡ് ഞാൻ പെയിൻറ്റ് ചെയ്തപ്പോഴേക്കും അത് വെള്ളത്തിൽ ഇതുപോലെ മുക്കിയിരുന്നില്ല, അത് ഡയറക്റ്റ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് ശരിക്കും ഇപ്പോൾ ഡ്രൈ ആയിട്ടിരുന്നതുകൊണ്ട് പെയിൻറ്റ് പിടിക്കാനായിട്ട് കുറേ പാടുമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി പെയിൻറ്റും വേണ്ടി വരും, ഇടയ്ക്കൂടൊക്കെ കയറാനായിട്ട് പാടായിരുന്നു ശരിക്കും ഡ്രൈ ആയിട്ടിരുന്നത്. അതുകൊണ്ട് ഈ സീഡ് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആകുമ്പോഴേക്കും വെള്ളം എല്ലായിടത്തേക്കും ഒന്ന് പിടിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പെയിൻറ്റ് സ്പ്രെഡായിരിക്കും ഉള്ളിടത്തേക്ക്. അപ്പോൾ പെയിൻറ്റും കുറച്ച് മതി, നമുക്ക് ടൈമും കുറച്ച് മതി. അതുകൊണ്ടിട്ട് സീഡുകളെല്ലാം ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തം സീഡ് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ലീഫാണ്. അതിനായിട്ട് നേരത്തെ തന്നെ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ അതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലീഫ് ഒരു 4x1.5 എന്ന സൈസിലാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ 3 pieces ആയിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ ലീഫ് എല്ലാം കട്ടിങ് കഴിഞ്ഞ് റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് എടുക്കാം. നമ്മളിപ്പോൾ കണ്ട രണ്ട് വയറുകളും നമ്മൾ വൈറ്റ് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് റോൾ ചെയ്ത് എടുക്കാൻ പോവുക.
ഫുള്ളും നമ്മൾ ഇവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ റോൾ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു വയറിലേക്ക് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൈൻസിടെ എല്ലാം നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഫുള്ളും ഇതുപോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു വയറെടുത്തിരുന്നില്ലേ ഇനി ആ വയറിലേക്ക് നമ്മുടെ ഈ ഓരോ സീഡും നമ്മൾ ഓരോ ലെയർ പോലെ നമ്മളിനി ഓരോന്നും ചുറ്റിക്കൊടുക്കണം അതിനായിട്ട് ഞാൻ അവിടെ ഒരു ടഫ്ലോൺ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് മറ്റേ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലംബിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ടേപ്പാണ് ടഫ്ലോൺ ടേപ്പ് ആ ടേപ്പാണ് ഞാൻ ഇവിടെ ഇത് ചുറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറും ആണ് അതുപോലെ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഒട്ടിയിരിക്കുകയും ചെയ്തോളും അതുകൊണ്ട് ഞാൻ ആ ഒരു ടേപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഫുള്ളായിട്ടും ഇത് ചുറ്റിയെടുക്കുന്നുണ്ട് ഈ ടേപ്പ് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ സീറോ ബഡ്ജറ്റ് ഫ്ലോറീസാണത് അപ്പോഴേക്കുള്ള വേസ്റ്റ് മെറ്റീരിയലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടിട്ടാണ് ഈ ഒരു ടേപ്പ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലവർ ടേപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും വൈറ്റ് കളറിൽ തന്നെ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിക്കൊടുക്കാം ഇതിപ്പോൾ ഒരു സീറോ ബഡ്ജറ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഈ ഒരു ടേപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ലീഫ് ഇവത്തിലേക്കും ഓരോന്നായിട്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭംഗിയുള്ള സീറോ ബഡ്ജറ്റിൽ നിൽക്കുന്ന നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്
അങ്ങനെ നമ്മുടെ സീറോ ബഡ്ജറ്റ് ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉടനടി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.